കോഴിമുട്ട ഒരു ടേബിളിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ കുത്തി നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനി അതും പോരാഞ്ഞിട്ട് ഇതാ പച്ചവെള്ളം ഇവിടെ പച്ചയ്ക്ക് കത്തിക്കാനും നമ്മൾ പോവാണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു തീപ്പെട്ടിക്കം പെടുത്ത ഒരു ഒറ്റ വലി ഇതാ ഇതുപോലെ നിന്ന് കത്തണം അടിപൊളിയായിട്ട്. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു കോഴിമുട്ട എടുത്ത് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തി നിർത്താനായിട്ട് പോവാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം കോഴിമുട്ട എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കുത്തി നിർത്താനായിട്ട് പാടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, കുറച്ചുപ്പ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഉപ്പെടുത്തതിന് ശേഷം നമ്മളിതാ ഈ ടേബിളിൻ്റെ മുകളിലിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കോഴിമുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. ഇനി ഇതല്ല രസം, കാരണം ഈ കോഴിമുട്ട നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ഉപ്പെല്ലാം നമ്മളിതാ ഇതുപോലെ ഊതിക്കളയാണ് ചെയ്യുന്നത്. നല്ല ശക്തിയായിട്ട് തന്നെ ആ സൈഡിലുള്ള ഉപ്പെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഊതി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം എത്രത്തോളം ഉപ്പിലാണ് നമ്മുടെ ഈ ഒരു കോഴിമുട്ട നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഉപ്പിലാണ് ഈ ഒരു കോഴിമുട്ട ഇവിടെ നിൽക്കുന്നത്. ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്, താഴെ ഒരു ലൈക്ക് ഉണ്ട്, ലൈക്ക് അടിക്കുക. അടുക്കളയിലേക്ക് മുട്ടയെടുക്കാൻ ഓടുന്നതിന് മുമ്പ് വീഡിയോ മുഴുവനും കണ്ടിട്ട് പോകാം. നല്ല കിടിലനായിട്ടുള്ള മൂന്നാല് എക്സ്പെരിമെൻ്റ് വീഡിയോസ് കൂടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻ്റാണ് നമ്മൾ തീ കത്തിച്ചത്, പച്ചവെള്ളത്തിൽ തീ കത്തിച്ചത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയിൽ പോളിഷ് ആണ് വേണ്ടത്. നെയിൽ പോളിഷ് എടുക്കുന്നതായിട്ടുള്ള സമയത്ത് ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് എടുക്കുക. കളർ നെയിൽ പോളിഷ് എടുക്കരുത്, അതെടുത്ത് കഴിഞ്ഞാൽ കളർ ഈ പച്ചവെള്ളത്തിൻ്റെ മുകളിൽ തെളിഞ്ഞ് കിടക്കും. ക്ലിയർ ആയിട്ടുള്ള എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു തീപ്പെട്ടിക്കം പോയിച്ചിട്ട് ഇതാ ഇതുപോലെ കൊടുക്കുക. ഇതാ ഇപ്പം നിന്ന് കത്തുന്ന കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് ഇവിടെ കത്തി ഇതുപോലെ വരും. കൊച്ചു കുട്ടികളൊന്നും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്, കാരണം ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ മാത്രമാണ്. അപ്പോൾ അതാണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഇവിടെ കത്തി വരും. നമ്മളിപ്പോൾ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടും ആ നെയിൽ പോളിഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം ഇത് കത്തി നിൽക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ ഒരു തീപ്പെട്ടിക്കം എടുത്ത് ഒരൊറ്റ വലുതാ ഇതുപോലെ നിന്ന് കത്തണം. ഇതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ തീപ്പെട്ടിയുടെ ആ ഉരയ്ക്കുന്ന ഭാഗം നമ്മളിതാ ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഇത് അല്പം കട്ടിയായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടി നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മുകൾ ഭാഗം ഇതാ ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു തീപ്പെട്ടിക്കമ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയും വലുത് നമുക്ക് ചുരുട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ചുരുട്ടി നമ്മൾ കറക്റ്റായിട്ട് പിടിക്കുക, ആൾക്കാർ കാണാത്ത രീതിയിൽ. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ തീപ്പെട്ടിക്കുമ്പോൾ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ അടുത്ത എക്സ്പെരിമെൻ്റ്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് രണ്ട് ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ഗ്ലാസ്സിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് കറക്റ്റായിട്ട് താഴെ പോയി കിടക്കും. ഇനി നമ്മൾ അടുത്ത ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ട പൊങ്ങിക്കിടക്കണം, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോഴിമുട്ട എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ആ കോഴിമുട്ട അതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ പച്ചവെള്ളത്തിൽ കോഴിമുട്ട അതിൻ്റെ അടിയിൽ പോയി കിടക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പേപ്പറിൽ ഒരു ആരോ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആരോ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും വരയ്ക്കാം, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ കളർ ചെയ്തെടുക്കുക. കളർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ്സിൽ നിറച്ചും വെള്ളം നമ്മൾ നിറച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ആരോ അതിൻ്റെ പുറകിൽ നമ്മൾ പിടിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ ആരോ വരച്ചിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും ആരോ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആരോ പിടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലാസ്സിനോട് ചേർത്ത് നമ്മൾ പിടിക്കരുത്. അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്പം ഗ്യാപ്പ് ഇട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൽ നിന്നും 1000 നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൂടി ഓണാക്കിയിടുക. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസുകൾ തുടർന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടിലൻ കിടുക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.